മലയാളം വെബ് ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു മംഗള കാര്യങ്ങളിലും പുഷ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലും പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ആരാധനാ സൂചകമായാണ് ദൈവങ്ങൾക്ക് മുൻപിൽ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്. വ്യത്യസ്ത ദേവന്മാർക്കും ദേവിമാർക്കും അർപ്പിക്കുന്ന പുഷ്പങ്ങൾക്ക് വ്യത്യസ്തമായ പ്രാധാന്യമാണുള്ളത്. ചെമ്പരത്തി, താമര, ജമന്തി എന്നിങ്ങനെയുള്ള പൂക്കളാണ് ദേവപൂജകൾക്കായി ഉപയോഗിക്കപ്പെടുന്നത്. നമുക്ക് പോസിറ്റീവ് ഊർജം നൽകാൻ പുഷ്പങ്ങൾക്ക് കഴിയുമെന്നും അവയുടെ തെളിഞ്ഞ നിറവും സുഗന്ധവും ദേവന്മാരെ ആകർഷിക്കുന്നതിലൂടെ നമുക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. കീടങ്ങളെയും മറ്റുമെല്ലാം അകറ്റി നിർത്തുന്നതിന് കഴിവുള്ള അരോചകമായ ഗന്ധമുള്ളതുമായ ഒരു പുഷ്പമാണ് ചെണ്ടുമല്ലി. ഈ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരങ്ങൾ ഹിന്ദു ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നതിനും മാലകളായി വീടുകളിൽ അലങ്കരിക്കാനുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തിയാവട്ടെ കാളിദേവിക്കും ഗണപതിക്കുമാണ് അർപ്പിക്കുക. ജീവിതത്തിൽ അഭിവൃദ്ധി നേടാനും ശത്രുനാശത്തിനും ചെമ്പരത്തി സഹായിക്കും എന്നാണ് വിശ്വാസം. ഒരു പ്രകൃതിദത്തമായ ലൈംഗികോത്തേജകമായി പ്രവർത്തിക്കും എന്നതുകൊണ്ട് റോസാദളങ്ങൾ നവവധൂവരന്മാരുടെ കിടക്കയിൽ വിതറുന്ന പതിവുണ്ട്. റോസാപ്പൂ മനസ്സിനെ ശാന്തമാക്കുകയും ക്ഷീണവും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ദൈവീകമായ സൗന്ദര്യത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമായാണ് താമരയെ കണക്കാക്കുന്നത്. താമരദളങ്ങൾ ആത്മാവിന്റെ വികാസത്തെയാണ് പ്രതിവൽക്കരിക്കുക. ബുദ്ധിസത്തിൽ അനാദിയായ വിശുദ്ധിയുടെ രൂപം കൊള്ളലിനെയാണ് താമര പ്രതിവൽക്കരിക്കുക. വിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീദേവന്മാർക്കാണ് പ്രധാനമായും താമര അർപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.